أعوذ بالله من, من الشيطان الرجيم بسم الله الرحمن الرحيم قال فما خطبكم أيها المرسلون قالوا إنا أرسلنا إلى قوم مجرمين لنرسل عليهم حجارة من طين مصدمة عند ربك للمسرفين فأخرجنا من كان فيها من المؤمنين فما وجدنا فيها غير بيت من المسلمين ിയാത്ത് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള ആയത്തുകൾ അങ്ങനെ ഇബ്രാഹിം അലിഹുസ്സലാമിൻറെ വീട്ടിൽ മലക്കുകളിൽ നിന്നുള്ള അതിഥികൾ വന്നു അവരുമായുള്ള സംഭാഷണമാണ് കാല ഇബ്രാഹിം അലിഹുസ്ലാം പറഞ്ഞു ഫമാ എന്താണ് നിങ്ങളുടെ വിവരം എന്താണ് നിങ്ങളുടെ കാര്യം നിങ്ങൾ വന്നതിൻ്റെ കാര്യം എന്താണ് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും എന്ന് ഇബ്രാഹിം അലി ഇസ്ലാം ചിന്തിച്ചിട്ടുണ്ടാവുംമാരെ അവർ പറഞ്ഞു ഇന്ന നിശ്ചയം ഞങ്ങൾ ഞങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നു ഇല കൗമിൻ ഒരു ജനതയിലേക്ക് മുജ്രിമീൻ കുറ്റവാളികളായ കുറ്റവാളികളായ ഒരു ജനതയിലേക്കാണ് ഞങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നത് ലിനുസുല അലൈഹിം ഹിജാറില ഞങ്ങൾ അയക്കുന്നതിന് അലൈഹിം അവർക്കുമേൽ ഹിജാറത്തൻ കല്ലുകൾ മിൻ പുയിൻ കളിമണ്ണ് കൊണ്ടുള്ള കല്ലുകൾ അവർക്കുമേൽ എറിയുന്നതിന് വേണ്ടി അതായത് ഹിജാറത്ത് അദാബിൻ പ്രത്യേകം അടയാളപ്പെടുത്തപ്പെട്ട കല്ലുകൾ റബ്ബിക്ക താങ്കളുടെ റബിങ്കൽ നിന്ന് ലിൽ മുസ്രിഫീൻ അതിക്രമകാരികൾക്ക് ഇവിടെ ഇബ്രാഹിം അള്ളാഹുവിന്റെ മലക്കുകളോട് ഇബ്രാഹിം അലിസ്സലാം ചോദിക്കുകയാണ് മാ എന്താണ് നിങ്ങൾ വന്ന കാര്യം എന്തിലേക്കാണ് ഈ നിങ്ങൾ അയക്കപ്പെട്ടത് പറഞ്ഞു ബില്ലാഹി നിശ്ചയം ഞങ്ങൾ ഒരു വിഭാഗം ജനങ്ങളിലേക്കാണ് അയക്കപ്പെട്ടിട്ടുള്ളത് അവർ അള്ളാഹുവിനെ നിഷേധിച്ചു കാരണം കുറ്റവാളികളായിരിക്കുന്നു അങ്ങനെയുള്ള ഒരു വിഭാഗത്തിലേക്ക് അതായത് അലിസ്സലാമിന്റെ ജനതയിലേക്കായിരുന്നു അവർ അയക്കപ്പെട്ടത് കൊണ്ടുള്ള കല്ലുകൾ കൊണ്ട് അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി താങ്കളുടെ റബിങ്ങിൽ നിന്ന് പ്രത്യേകം അടയാളപ്പെടുത്തപ്പെട്ട കലികൾ ലംഘിച്ചും അള്ളാഹുവിനെ ധിഖരിക്കുന്ന പ്രവർത്തികളിലുമായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടിയ മുസ്ലിഫിങ്ങളായ അതിക്രമകാരികളായ ലൂത്ത് അല ജനതയിലേക്ക് ആണ് അവർ അയക്കപ്പെട്ടിരുന്നത് ഇടമലക്കുകളായിട്ട് അപ്പോൾ ഞങ്ങൾ പുറപ്പെടിച്ചു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഉള്ളവരെ മിനൽ സത്യവിശ്വാസികളിൽ നിന്ന് അതായത് മിൻ നബിയുടെ ജനതയിൽ സത്യവിശ്വാസം ഉൾക്കൊണ്ടവരെ ആ നാട്ടിൽ നിന്ന് പുറപ്പെടിച്ചു അവിടെ നിന്ന് ഒഴിവാക്കി എന്നിട്ടാണ് ശിക്ഷ ഇറക്കിയത് ഫമാവദിനമാ അപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയില്ല ഞങ്ങൾ കണ്ടില്ല ഫിഹ ആ നാട്ടിൽ ആ പ്രദേശത്ത് വൈറബൈത്തിൻ ഒരു വീടല്ലാതെ മുന്നിൽ മുസ്ലിമിൻ മുസ്ലിങ്ങളിൽ മുസ്ലിങ്ങളിൽ പെട്ട അതായത് മുസ്ലിങ്ങളുടെ വീടായിട്ട് ഒരു വീട് മാത്രമേ അവിടെ കണ്ടെത്തിയുള്ളൂ അത് ആരുടെ വീടായിരുന്നു ലൂത്ത് അലി സ്വലാമിൻ്റെ വീടായിരുന്നു അവിടെ തന്നെ ലൂത്ത് അലൈഹി സ്വലാമിന്റെ ഭാര്യ വിശ്വാസികളിൽപ്പെട്ട ആളായിരുന്നില്ല അവര് എന്ത് ചെയ്തിട്ട് അവര് അവിശ്വാസികളുടെ കൂടെ കൂടി എന്നും അവരെ അവരെയും ശിക്ഷ ബാധിച്ചു എന്നൊക്കെ ഖുർആാനിൽ വന്നിട്ടുണ്ട് ഫമാ വാജ് ബൈത്തിൽ മുസ്ലിമീനു ലൂത്ത് മുസ്ലിങ്ങളുടെ വീടല്ലാതെ മുസ്ലിം മുസ്ലിങ്ങളുടെ ഒരു വീടല്ലാതെ അവിടെ കണ്ടില്ല അത് വീട് ആയിരുന്നു നാം ഉപേക്ഷിച്ചു പോയി ആ ആ നാട്ടിൽ ആയത്തൻ ഭയക്കുന്നവർക്ക് അൽ അദാബൽ അലീം വേദനാജനകമായ ശിക്ഷ അ ശിക്ഷ ഭയക്കുന്നവർക്ക് ചില ദൃഷ്ടാന്തങ്ങൾ ആ നാട്ടിൽ ാണ് ഞങ്ങൾ പോന്നത് എന്ന് പറഞ്ഞാൽ അവിടെ പാടുകൾ അതിന്റെ അടയാളങ്ങൾ ഇപ്പോഴും ചാവുകടലും മറ്റുമായിട്ട് അവിടെ നിലവിലുണ്ട്

അത് ആ അടയാളപ്പെടുത്തൽ ആ അടയാളമുണ്ടല്ലോ ഇപ്പോഴും അവശേഷിക്കുന്ന ആ അടയാളങ്ങൾ ആ ദൃഷ്ടാന്തങ്ങൾ അത് പുറത്തുനിൽ അതൊരു പാഠമാണ് അള്ളാഹുവിന്റെ